ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തേത് ഒരു കുഞ്ഞ് റിവ്യൂ വീഡിയോ ആണ്. കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ ഞാൻ മൾട്ടി പർപ്പസ് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു 3-in-1 ബാഗിൻ്റെ വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കണ്ടിട്ട് ഒത്തിരി പേർക്ക് ഇഷ്ടമെന്ന് പറഞ്ഞിട്ട് നല്ല നല്ല കമൻസൊക്കെ എനിക്ക് അയച്ചിട്ടുണ്ടായിരുന്നു. കമൻസൊക്കെ ഞാൻ വായിച്ചു, എനിക്കത് കണ്ടതിൽ വളരെ സന്തോഷമുണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ ആ ഒരു സെയിം ബാഗ് തന്നെ മറ്റൊരു രീതിയിലാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. ഇത് ഒരാൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് ചെയ്തിട്ടുള്ളതാണ്. പുള്ളിക്കാർക്ക് കോളേജിൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതനുസരിച്ചിട്ട് ഇതിൻ്റെ മെയിൻ പോക്കറ്റ്, അതായത് ബുക്സൊക്കെ വയ്ക്കുന്ന ആ ഒരു വലിയ ഭാഗത്തായിട്ട് ഞാൻ വെൽക്രോം വെച്ച് അറ്റാച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അതാകുമ്പോഴത്തേക്കും ബുക്സൊക്കെ വെച്ച് കഴിഞ്ഞാലും അതങ്ങ് ഒട്ടി അങ്ങ് ഇരുന്നോളും. അടുത്തതായിട്ട് ഞാൻ ഇതിൻ്റെ ഫ്രണ്ട് സൈഡിൽ ഇതേപോലത്തെ രണ്ട് പോക്കറ്റാണ് വെച്ചിട്ടുള്ളത്. സാധാരണ വിൻഡോ പോക്കറ്റ് വയ്ക്കുന്നതിനും കുറച്ച് വ്യത്യസ്തമായിട്ടാണ് ഈ രണ്ട് പോക്കറ്റ്സ് വെച്ചിട്ടുള്ളത്. പുള്ളിക്കാരി ബസ്സിലൊക്കെയാണ് കോളേജിൽ പോകണമെങ്കിൽ ഫോണായാലും ക്യാഷ് ആയാലും ഒക്കെ കുറച്ചുകൂടെ സേഫായിട്ടിരിക്കാൻ ഈ ഒരു പോക്കറ്റാണ് നല്ലതെന്ന് എനിക്ക് തോന്നി. അപ്പോൾ ഇതിൻ്റെ വീഡിയോ പ്രത്യേകം ഞാൻ ഇടാൻ കേട്ടോ, അതായത് ഈ പോക്കറ്റ് എങ്ങനെയാണ് അറ്റാച്ച് ചെയ്യുന്നതെന്നുള്ള വീഡിയോ ഞാൻ പ്രത്യേകം കാണിക്കാം. ഈ ഒരു ബാഗിൻ്റെ വീഡിയോ ഞാൻ ഇടാത്തത് എപ്പോഴെപ്പോഴും ആകുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ബോറടിക്കും, അതുകൊണ്ടാണ് ആ ഒരു വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് ഞാൻ ചെയ്യാത്തത്. കഴിഞ്ഞ പ്രാവശ്യം ചെയ്ത അതേ മെത്തേഡ് തന്നെയാണ്. പിന്നെ കുറച്ചൊന്ന് വലിപ്പം വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അത് കാരണം ഞാൻ ഒരു 15 ഇഞ്ച് നീളവും 15 ഇഞ്ച് വീതിക്കുമാണ് ഈ ഒരു ബാഗ് കംപ്ലീറ്റ് ചെയ്ത് എടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ബെൽറ്റിൻ്റെ ഭാഗത്ത് കുറച്ചുകൂടെ നീളം വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കാരണം ഞാൻ 60 ഇഞ്ച് നീളത്തിനാണ് ബെൽറ്റ് സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുള്ളത്. അപ്പോൾ കുറച്ചൊന്ന് ബെൽറ്റിൻ്റെ നീളം കൂടിയാലും ഒന്ന് ലെവൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഉൾഭാഗത്തായിട്ട് അഡ്ജസ്റ്റർ വെച്ചിട്ടുണ്ട്. അഡ്ജസ്റ്റർ വയ്ക്കുന്ന വീഡിയോ ഒക്കെ ഞാൻ മുമ്പേ കാണിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊന്നും ഞാനിതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. സ്റ്റിച്ചിങ് വീഡിയോ, അതായത് ഈ ഒരു വീഡിയോയുടെ സ്റ്റിച്ചിങ് ഒന്നും ഞാൻ എടുത്തിട്ടില്ല. എല്ലാം നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ചെയ്ത അതേ മെത്തേഡ് തന്നെയാണ്. അപ്പോൾ അതേ കണ്ടല്ലോ, അഡ്ജസ്റ്റർ വെച്ചേക്കണത് കാരണം ബെൽറ്റിൻ്റെ നീളം കൂടിപ്പോയാൽ ഇതേപോലെ നമുക്ക് കുറച്ചൊക്കെ എടുക്കാം. കോളേജിലൊക്കെ പോകുന്ന കുട്ടികളാണെന്നുണ്ടെങ്കിൽ ഒരു ദിവസം നമുക്കിത് ബാക്ക് പാക്കായിട്ട് കൊണ്ടുപോകാം, അടുത്ത ദിവസം ടോട്ട് ബാഗായിട്ടും അതിൻ്റെ അടുത്ത ദിവസം ഒരു സൈഡ് ബാഗായിട്ടും ഒക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളിയായിട്ടാണ്. ഇതുവരെ നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെന്നുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ ഇതേപോലത്തെ രണ്ട് ബാഗുകളും കൂടി എനിക്കിനി സ്റ്റിച്ച് ചെയ്യാനുണ്ട്, രണ്ടും കൊടുക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ എല്ലാവരും ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് പിക്ചേഴ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സെൻഡ് ചെയ്ത് തരിക. അങ്ങനെയാണെങ്കിൽ ഞാനത് കമ്മ്യൂണിറ്റി ടാബിൽ പോസ്റ്റ് ചെയ്യാം. അപ്പം മറ്റുള്ളവർക്കും കൂടെ അതൊന്ന് ചെയ്യാനായിട്ട് ഹെൽപ്ഫുൾ ആവും. ഇനി ഈ ഒരു ബാഗിൻ്റെ കൂടെ ഒരു ഫോൺ പൗച്ചും കൂടെ ഉണ്ട്. അപ്പോൾ അത് വ്യത്യസ്തമായിട്ട് ചെയ്യാമെന്നാണ് കരുതുന്നത്. അതിൻ്റെ വീഡിയോ വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക, സെപ്പറേറ്റ് വീഡിയോ ഇടാം. അതുപോലെ തന്നെ 2021-ലേക്കുള്ള പ്ലാനറൊക്കെ ഞാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഒരു പ്ലാനിങ്ങിൻ്റെ വീഡിയോ കാണണമെങ്കിലും ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. ഇതുവരെയും 2021 പ്ലാൻ ചെയ്യാത്തവർക്ക് ജസ്റ്റ് ഒന്ന് ഹെൽപ്ഫുൾ ആവും, യൂസ്ഫുൾ ആവുമെന്ന് വിശ്വസിക്കുന്നു. അതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും ഐഡിയാസൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊന്ന് ഷെയർ ചെയ്യുക. കുറച്ച് പേര് കുറച്ച് ഐറ്റംസ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതായത് മദർ ബാഗ്, വാൾ ഹാങ്ങിങ് ഓർഗനൈസറൊക്കെ. മെറ്റീരിയൽസ് കുറവായത് കാരണമാണ് ഞാൻ അതൊന്നും ചെയ്യാത്തത്. ഉറപ്പായിട്ടും ഒരു ദിവസം ഞാനത് ചെയ്ത് കാണിച്ചിരിക്കും. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.